മുംബൈ ഇന്ത്യൻസ് എന്ന ഐ പി എല്ലിലെ ഏറ്റവും സക്സസ്ഫുൾ ടീമിന്റെ പേര് കേൾക്കുമ്പോൾ ആരായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം എത്തുക? സച്ചിൻ ടെണ്ടുൽക്കർ, രോഹിത് ശർമ്മ, കെരുൺ പൊള്ളാഡ്, ജസ്പ്രീത് ബുംറ തുടങ്ങി നിരവധി മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അക്കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പേരാണ് ലസിത് മലിംഗ. മുംബൈ ഫ്രാഞ്ചൈസി കണ്ട ഏറ്റവും വലിയ മാച്ച് വിന്നർ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം. വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ വഴിയോരങ്ങളിലും മറൈൻ ഡ്രൈവിലുമെല്ലാം സച്ചിന്റെയും രോഹിത്തിന്റെയും കട്ടൌട്ടുകളുടെ ഒപ്പം സ്വർണ്ണ കളർ വിഗ് ധരിച്ച നിരവധി ആരാധകരെ നമുക്ക് ആദ്യ സീസൺ മുതൽ തന്നെ കാണാമായിരുന്നു. ഐ പി എൽ ചരിത്രത്തിൽ കളിച്ച സീസൺ എല്ലാം തന്നെ ഒരേ ടീമിനു വേണ്ടി കളിച്ച താരം. ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമെന്ന് വിശേഷിപ്പിച്ചാലും അധികമാകില്ല. ഒടുവിൽ നീണ്ട 11 വർഷത്തെ ഐ പി എൽ കരിയറിന് ശേഷം ആരവങ്ങളോ ആർപ്പ് വിളികളോ ഒന്നുമില്ലാതെ ആ ഇതിഹാസം പടിയിറങ്ങിയിരിക്കുകയാണ്. അതെ, മുംബൈയുടെ നീല ജേഴ്സിയിൽ ഇനി അവരുടെ പ്രിയപ്പെട്ട മലി കളിക്കാനിറങ്ങില്ല. 2021 താരലേലത്തിന് മുന്നോടിയായി മുംബൈ മലിംഗയെ ഒഴിവാക്കിയതോടെ സോഷ്യൽ മീഡിയയിലെങ്ങും ആരാധകർ ചോദ്യങ്ങളുമായി എത്തിയിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട മലിയെ എന്തിനൊഴിവാക്കിയെന്നായിരുന്നു അവർക്കറിയേണ്ടിയിരുന്നത്. തുടർന്നാണ് മലിംഗ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചതിനാലാണ് റിലീസ് ചെയ്തതെന്ന് മുംബൈ ഇന്ത്യൻസ് അറിയിച്ചത്. 2009 മലിംഗ മുംബൈ ഇന്ത്യൻസിലെത്തുന്നത്. പിന്നീട് അങ്ങോട്ട് മുംബൈയുടെ ഏറ്റവും വലിയ മാച്ച് വിന്നറായി മാറുകയായിരുന്നു അദ്ദേഹം. സച്ചിനും രോഹിത്തും പൊള്ളാടും ഒന്നുമില്ലാത്തപ്പോഴും അയാൾ അവർക്കു വേണ്ടി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. സ്ലോ ബോളുകളും ട്രേഡ് മാർക്ക് യോർക്കറുകളുമായി അയാൾ ടീമിനെ തോൽവിയിൽ നിന്ന് കരകയറ്റിയതിന് കണക്കുകളില്ല. 2013, 2015, 2017, 2019 എന്നീ സീസണുകളിൽ മുംബൈ കിരീടം സ്വന്തമാക്കിയപ്പോൾ സുപ്രധാന പങ്കുവഹിച്ചതും മലിംഗയായിരുന്നു. തന്റെ ഐ പി എൽ കരിയറിൽ നിരവധി റെക്കോർഡുകൾ മലിംഗ വാരിക്കൂട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ മലിംഗയുടെ പേരിലുള്ള ചില റെക്കോർഡുകൾ നമുക്ക് പരിശോധിക്കാം. ഐ പി എല്ലിലെ ഏറ്റവും മികച്ച വിക്കറ്റ് വേട്ടക്കാരൻ. മുംബൈയ്ക്ക് വേണ്ടി 122 കളിച്ചിട്ടുള്ള മലിംഗ 19.85 170 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 100-180 വിക്കറ്റുകൾ സ്വന്തമാക്കിയ താരം. ഏറ്റവും കൂടുതൽ തവണ 3-ൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള താരം. 19 മലിംഗ 3 പ്രകടനം നേടിയിട്ടുണ്ട്. 4 20 കൂടുതൽ വിക്കറ്റ് നേടിയ ഒരേ ഒരു ബൌളർ. 20 ഓവറിൽ മെയ്ഡൻ എറിഞ്ഞ ഒരേ ഒരു വിദേശ ബൌളർ. തുടർച്ചയായി 3 20 കൂടുതൽ വിക്കറ്റ് നേടിയ ഒരേ ഒരു പേസർ. 2011, 2012, 2013 എന്നീ വർഷങ്ങളിലായിരുന്നു മലിംഗ 20 വിക്കറ്റ് നേടിയത്. 4 ടീമുകൾക്കെതിരെ 20 വിക്കറ്റ് നേടിയിട്ടുള്ള ഏക ബൌളർ. 1 ടീമിനെതിരെ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ ബൌളർ. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 31 വിക്കറ്റുകൾ മലിംഗ നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ മത്സരത്തിലെ ആദ്യ പന്തിൽ വിക്കറ്റ് നേടിയിട്ടുള്ള മുംബൈ ബൌളർ. 3 മലിംഗ ആദ്യ പന്തിൽ വിക്കറ്റ് നേടിയിട്ടുണ്ട്. മുംബൈക്ക് വേണ്ടി 5 ഏറ്റവും അധികം വിക്കറ്റ് നേടിയ താരം. പർപ്പിൾ ക്യാപ് നേടിയ ഏക മുംബൈ ബൌളർ. ഇതെല്ലാം മുംബൈ കണ്ട ഏറ്റവും വലിയ മാച്ച് വിന്നറുടെ ഏതാനും ചില റെക്കോർഡുകൾ മാത്രമാണ്. മലിംഗ എന്ന താരം മുംബൈക്ക് ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മലിംഗ വിരമിക്കൽ അറിയിച്ച വേളയിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഉടമസ്ഥനായ ആകാശ് അംബാനി പറഞ്ഞ വാക്കുകൾ മാത്രം മതിയാകും. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ബഹുമാനിക്കുന്നു. എനിക്ക് അദ്ദേഹം മുംബൈക്ക് വേണ്ടി അടുത്ത 5 കൂടി കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനത്തെ ഞങ്ങൾ ഓരോരുത്തരും അഭിനന്ദിക്കുന്നു. ഭാവിയിൽ മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിന്റെ സേവനം മുംബൈക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം അദ്ദേഹം ഈ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. ഒരുപക്ഷെ ഹേറ്റേഴ്സ് ഇല്ലാത്ത ചുരുക്കം ചില താരങ്ങളിൽ ഒരാളായിരിക്കും മലിംഗ. കാലം എത്ര കഴിഞ്ഞാലും ലസിത് മലിംഗ എന്ന ഇതിഹാസം സമ്മാനിച്ച ഓരോ നിമിഷങ്ങളും ക്രിക്കറ്റ് പ്രേമികൾ നെഞ്ചോട് ചേർത്തുവെക്കും. ഇനി എന്തൊക്കെ മറന്നാലും 2019 ഐ പി എൽ ഫൈനലിലെ ആ അവസാനത്തെ ഡെലിവറി ഒരിക്കലും ആരും തന്നെ മറക്കില്ല. അതാണ് ലസിത് മലിംഗ എന്ന ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാച്ച് വിന്നർ ഉണ്ടാക്കിയ ഇമ്പാക്ട്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.